ഒരുപാട് കാലമായിട്ട് മങ്കടയിലുള്ള ആളുകളൊരു ആഗ്രഹമാണ്. നമുക്കും വേണം ഒരു സി എസ് സെൻറ്റർ, നമുക്കും വേണം ഒരു എല്ലാ സംരംഭങ്ങളും മങ്കടക്കുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് മാത്രം, ഇതിൻ്റെ മാത്രം ഒരു കുറവ്. രോഗികളുടെ എണ്ണം, നമ്മളെ സഹായം നൽകുന്ന കാര്യത്തിൽ ഇതിലൊക്കെ മങ്കടക്കാർ മുൻപന്തിയിലാണ്. പക്ഷെ അതിനുള്ളൊരു കേന്ദ്രം, ഒരു സെൻറ്റർ നമുക്കില്ല. ആ സെൻറ്റർ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മളെ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിലേക്ക് എത്തിച്ചത്. അതിനുള്ള സ്ഥലം കണ്ടെത്തലെന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ടാസ്ക്. ആ സ്ഥലം കണ്ടെത്തിയത് മങ്കട ഹോസ്പിറ്റലിനടുത്താവണം, ഏതെങ്കിലും ഹോസ്പിറ്റലിനടുത്താവണം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. മലപ്പറമ്പിൽ നമ്മൾ കുറേ ശ്രമിച്ചു, അവിടെ നമുക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ സ്ഥലം 25 സെൻറ്റ് സ്ഥലം വാങ്ങുന്നത്. ഇപ്പോൾ അൽഹംദുലില്ല, സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളാണ് 3 കൊല്ലം മുമ്പ് ഇതിന് തറക്കല്ലിട്ടത്. അതിനുശേഷം നമ്മൾ സ്ഥലം വാങ്ങിയ ഉടനെ നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം വന്നു. ഇപ്പോൾ ഈ തറക്കല്ലിട്ട ഉടനെ തന്നെ നമ്മളെ കോവിഡിൻ്റെ പ്രശ്നം വന്നു. ഈ പ്രതിസന്ധിക്കിടയിലും നമ്മളെ ഈ സംരംഭം, നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നമ്മളിത് ഈ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നമുക്ക് പൂർത്തിയാക്കണം. നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ നോമ്പിന് നമുക്കിത് പൂർത്തിയാക്കി ഇത് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നാണ്. പക്ഷേ അത് സാധിച്ചില്ല. ഇപ്പം നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി നമുക്കിതിലുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് പരിഹരിച്ച് ഇതിന് നമുക്ക് ഒരു ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സംരംഭത്തെ നമുക്ക് പൂർത്തിയാക്കി ഒരു 6 മാസം കൊണ്ട് നമ്മുടെ നാടിനും സാധാരണക്കാർക്കും സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതാണ് നമ്മുടെ പ്രധാന എൻട്രൻസ്, പ്രധാന ഗേറ്റ് ഇവിടെയാണ് വരുന്നത്. എൻട്രൻസ്, ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന എൻട്രൻസ്. ഇവിടെ തന്നെ നമ്മൾ പ്രധാന കൗണ്ടർ, സി എസ് സെൻ്ററിൻ്റെ കൗണ്ടർ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ വരുന്ന ഈ വൈഡായിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ പ്രെയിം വെയിറ്റിംഗ് ഏരിയ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെയിറ്റിംഗ് ഏരിയക്ക് തൊട്ടടുത്ത് കാണുന്ന ഈ റൂം നമ്മൾ നമ്മുടെ പ്രധാന ഫാർമസി ആയിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഫാർമസിയിൽ നമ്മൾ ഫ്രീ ആയിട്ടും സെയിലായിട്ടും നമുക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മെയിൻ എൻട്രൻസിൽ നിന്ന് നേരെ നമ്മുടെ മെയിൻ സ്റ്റെയറിലേക്ക് കയറാം. അതേപോലെ സ്ട്രെച്ചർ ലിഫ്റ്റ് ഉണ്ട്, പേഷ്യൻസിനെ മറ്റും പിക്ക് ചെയ്ത് കൊണ്ടാവുന്ന സ്ട്രെച്ചർ ഉൾപ്പെടെ കയറിക്കൊണ്ടാവുന്ന ലിഫ്റ്റിനുള്ള ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കൺസൾട്ടിങ് റൂമായിട്ടാണ്. ഈ ഭാഗത്ത് പ്രൈം കൺസൾട്ടിങ് റൂമാണ്. നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ കൺസൾട്ടിങ് റൂമിൻ്റെ നേരെ എതിരുള്ള ഈ ഏരിയ ECG അതുപോലുള്ള ഫെസിലിറ്റീസിന് വേണ്ടി അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാം പ്രപ്പോസൽസാണ്. ഈ കൺസൾട്ടിങ് ഏരിയ കഴിഞ്ഞാൽ നമ്മൾക്കുള്ള 2 റൂംസ് ഉണ്ട്. ഇത് പ്രധാന ലാബാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മൾ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ലാബ്. ലാബിൽ നമ്മൾ മോഡേൺ മെഷീനറി കൊടുന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആളുകൾക്ക്, സാധാരണക്കാർക്ക് റിസൾട്ട് കിട്ടുന്നതാകുന്ന ഒരു പരിപാടി, അതേപോലെ സൗജന്യം ചെയ്ത് കൊടുക്കേണ്ട ആളുകൾക്ക് സൗജന്യം ചെയ്ത് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലാബിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഈ റൂം നമ്മളെ ഇപ്പോൾ മനസ്സിൽ വെച്ചിട്ടുള്ളത് നമ്മളൊരു ലേഡീസ് വെയ്റ്റിങ്ങിനും റിഫ്രഷ്മെൻറ്റിനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ്. പ്രെയർ ഹാള്, റെസ്റ്റ് റൂം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബാത്റൂമിനടുത്ത് നമ്മൾ ഇവിടെയുള്ള ഒരു ഏറ്റവും നമ്മളിതിലൊരു മോഡേൺ, മറ്റ് സി എസ് സെൻ്ററുകളിലൊന്നും ഇല്ലാത്ത ഒരു സംവിധാനം ഇതിലെന്താണെന്ന് വിചാരിച്ചാൽ, ഇനി അധികം വൈകാതെ നമ്മളെ നാട്ടിലൊന്നും ചെറിയ ചെറിയ വീടുകൾ, ചെറിയ കുടിലുകൾ, ആളുകൾ ഹോസ്പിറ്റലിലും മാത്രമല്ല വീടുകളിൽ മരിച്ചാൽ തന്നെ നമുക്കത് കുളിപ്പിക്കാൻ, ബോഡി കഫൻ ചെയ്യാൻ ഒക്കെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതറിയുന്ന തലമുറയും കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മളെവിടെ നമ്മളെ ആര് മരിച്ചാലും അവർ വിവരം അറിയിച്ചാൽ നമ്മൾ പോയി പിക്ക് ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ വിചാരിച്ചാൽ പുറത്തുനിന്ന് പുറത്തുനിന്ന് ആംബുലൻസ് നേരിട്ട് വരുന്ന വഴിയുണ്ട്. അപ്പോൾ പുറത്തേക്കൂടി കൊണ്ടുവരിക, ഇവിടെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകണം, വേണമെങ്കിൽ നിസ്കരിക്കാം, അതിനുള്ള സംവിധാനം നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാന സ്റ്റെയർ കേസ്.
ഈ സ്റ്റെയർ കേസ് നമ്മൾ കയറി ലാൻഡിങ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിയാൽ നമ്മളെ സി എസ് സെൻ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസ് ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും നമ്മുടെ മണ്ഡലത്തിലും നമ്മളെ സറൗണ്ടിങ്സിലും ഒക്കെ ഉള്ള ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഡയാലിസിസ് സെൻറ്റർ മൊത്തം ഈ ഫ്ലോർ അതിനു വേണ്ടി നീക്കി വെച്ചതാണ്, ഡയാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അതിൽ ഈ സ്ഥലം, ഈ ഏരിയ ഡയാലിസിസ് പേഷ്യൻസിൻ്റെ കൂടെ വരുന്ന ആളുകൾക്കുള്ള വെയിറ്റിംഗ് ഏരിയയാണ്. അവരെ കൂടെ വരുന്ന ആളുകളുണ്ടാകും, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. ഇവിടെ ഈ തൊട്ടടുത്ത് വരുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റിലും ഇതിന് തൊട്ടടുത്തും വരുന്ന ഈ രണ്ട് മൂന്ന് റൂമുകൾ, തുടർച്ചയായി വരുന്ന ഈ രണ്ട് മൂന്ന് റൂമുകൾ, ഈ റൂമുകളിൽ നമ്മൾ കൺസൾട്ടിംഗ് ഉണ്ട്, അതുപോലെ നമ്മളെ കൗൺസിലിംഗ് ഉണ്ട്, കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഡയാലിസിസ് പേഷ്യൻസും അവരെ കൂടെയുള്ള ആളുകൾക്കും ഒക്കെ നിരന്തരം കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം. അപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏരിയയും അതേപോലെ ഒരു കൺസൾട്ടേഷൻ റൂമുമാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതിനെ കൂടാതെ, ഡയാലിസിൻ്റെ കൂടാതെ. കാരണം പേഷ്യൻസിൻ്റെ മൊറയിൽ എപ്പോഴും മെൻ്റൽ ബൂസ്റ്റിങ് എപ്പോഴും ആവശ്യമാണ്, കൂടെയുള്ള വീട്ടുകാരെ സഹകരണവും അതിനാവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും കൗൺസിലിംഗ് കൊടുക്കണം, നിരന്തരം കൗൺസിലിംഗ് കൊടുക്കണം. അതുപോലെ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ് നമ്മളെ ഈ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, ഈ കൗമാരകാലത്തുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു പെർമനൻ്റ് കൗൺസിലിംഗ് സെൻറ്റർ നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഡയാലിസിസ് സെൻറ്ററിലുള്ള എൻട്രൻസ് ആണ്. ഇത് തൊട്ടടുത്തുള്ളത് ലിഫ്റ്റാണ്. അപ്പോൾ ലിഫ്റ്റ് വഴി വരാം, ഡയാലിസിസ് സെൻറ്ററിലേക്ക് കടക്കാം. ഈ ഏരിയ കംപ്ലീറ്റ് ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി 15 മെഷീൻ വരെ വെക്കാവുന്ന രീതിയിലാണ്, 15 മെഷീൻ ഡയാലിസിസ് മെഷീൻ ഇനി വരെ സെറ്റ് ചെയ്തിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഹാളാണ് നമ്മൾ സംവിധാനം. ഹാളിൻ്റെ അടിയിൽ ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടീഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലേഡീസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അത്രക്കാരൊക്കെ ആയ ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പാർട്ടീഷൻ. അത് നമ്മളൊരു ഗ്ലാസ് പാർട്ടീഷനും കൂടി അവിടെ അതിന് ശേഷം ഉണ്ടാകും. എല്ലാവരെയും ഈ നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾ, സിസ്റ്ററിന് എല്ലാവരെയും കാണാൻ, ഈ എല്ലാ ആളുകളെയും ഒരേ സമയം അറ്റ് എ ഗ്ലാൻസ് ഒരു പിക്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തം നമ്മൾ ബ്ലോക്ക് ചെയ്യാതെ ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഈ റൂം എന്ന് പറയുന്ന ഇവരെ ബിലോങ്ങിങ്സ് വെക്കാനുള്ളത്, പേഷ്യൻസിൻ്റെ ബിലോങ്ങിങ്സും മറ്റും സൂക്ഷിക്കാനുള്ള ഏരിയയാണിത്. ഈ ഏരിയ നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഹാളിൽ നമ്മൾ വൈഡായിട്ട് രണ്ട് സൈഡിലും ബെഡ് ചെയ്ത് മെഷീൻ വെക്കാനുള്ള പരിപാടിയാണ് സംവിധാനമാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത് ഇല്ല ഈ ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കുറച്ച് സ്പെഷ്യൽ അറ്റൻഷനും കെയറും, അതല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യേണ്ടതായ ആളുകളുണ്ടെങ്കിൽ അവരൊരു സീക്രസി കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരൊരു രഹസ്യ സ്വഭാവം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തത്. ഇനി അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമ്മൾ വിദഗ്ധ അഭിപ്രായം മാനിച്ച് ഗ്ലാസ് പാർട്ടീഷനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രം. ഈ ഏരിയ ഡയാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പേഷ്യൻസുമായി അതിൻ്റെ ഓരോ പേഷ്യൻസിനും ഉണ്ടാവുന്ന ഇതിൻ്റെ സംവിധാനങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ അറിവാണ്, അത് സൂക്ഷിക്കാനുള്ള ഒരു റൂമാണത്. വേണ്ട ബാത്റൂം, വേസ്റ്റ്, അവരെ വേസ്റ്റുകൾ സൂക്ഷിക്കാനുള്ള ഏരിയ, അതൊക്കെയാണ് ഈ സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡയാലിസിസ് ഹാളിൽ നിന്ന്, ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ലോറിലേക്കാണ്, സെക്കൻഡ് ഫ്ലോറിലെ. നമ്മൾ വേറെ അതുപോലെ ഇപ്പോഴത്തെ ഒരു കാലോചിതമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ടതാണ് നമ്മൾ ഇതിൽ ഈ ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സി എസ് സെൻ്ററിൻ്റെ ഒരു ഓഫീസ്, ഈ സെൻ്ററിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പ്രധാന ഓഫീസായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രൊവിഷനാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരിക. പല ആളുകളും നമ്മളീ പേഷ്യൻസിനെ കൊണ്ടുവന്ന്
നമുക്ക് ശുശ്രൂഷിക്കേണ്ട പരിചരിക്കേണ്ട ആളുകളുണ്ടാവും. ആരും ഇല്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാത്ത അത്രക്കാരായ ആളുകളെ പരിചരിക്കാനുള്ള ഒരു ഏരിയ ആക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പരിപാടി നമുക്കിതിന്നൊരു ഇൻകം ഡെറിവ്യൂമാണ്. എല്ലാം കാലാകാലം ജനങ്ങളെ സൗജന്യത്തിൽ ഇതൊക്കെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. അപ്പം 200,000 നമുക്ക് ഈ രണ്ട് സൈഡിലും നമ്മൾ ഫിസിയോതെറാപ്പി സെൻ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ മുട്ടുവേദന, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, പെരടി വേദന, കൈ പൊക്കാൻ പറ്റാത്ത അങ്ങനെ മെഡിക്കൽ അറ്റൻഷൻ, ഈ ആക്സിഡൻറ്റും മറ്റുമൊക്കെ വരുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ് ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പി എന്നുള്ളത്. അതേപോലെ തന്നെ ഈ മങ്കട ഏരിയ ഒക്കെ സ്പോർട്സിൽ, ഫുട്ബോളിലൊക്കെ വലിയ മികച്ചു നിൽക്കുന്ന പ്രദേശമാണ്. ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ആരോഗ്യം നിലനിർത്താനും ഈ ഫുട്ബോളിനെയും മറ്റൊക്കെ ആശ്രയിക്കുന്ന ആളുകൾ ഫിസിയോതെറാപ്പി സെൻ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് 200,000 ചെറിയൊരു ഇൻകം നമുക്ക് ഡെറീവ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വളരെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള, അല്ലെങ്കിൽ അതുപോലെ പ്രയാസം, പെയിനും മറ്റു ഉള്ള ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി സെൻ്ററുകളാണ് ഈ രണ്ട് ഭാഗത്തുള്ള ഹാളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ ഈ സെക്കൻഡ് ഫ്ലോറിലെ ഈ ഏരിയ നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും മെഷീനറികളും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫ്രീസറ്, മരണപ്പെട്ടു പോയാൽ ഫ്രീസർ, മറ്റിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു റൂം ബേസ് ചെയ്തിട്ട് നോക്കണം എന്നാണ് നമ്മളെ മനസ്സിലുള്ളത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫ്ലോറ്. ഈ ലാസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇവിടെ ഇതിൽ കൂടെ നിൽക്കുന്ന നമ്മുടെ ഈ സി എസ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് 24 ഡോക്ടേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ സേവനം കൊടുക്കണം, വീടുകളിൽ സർവീസ് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ രാത്രി ഡോക്ടേഴ്സിനൊക്കെ സ്റ്റേ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടേഴ്സിന്, അതുപോലെ ഡ്രൈവേഴ്സ്, സ്റ്റാഫ്, ഈ ആളുകൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ നിൽക്കാം. അതുപോലെ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തുനിന്നും പി എസ് സി ടെസ്റ്റ്, മറ്റേ അങ്ങനെയുള്ള പല ഉദ്ദേശം, ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് പെൺകുട്ടികളെപ്പോലെ അല്ലെങ്കിൽ രക്ഷിതാക്കളെയൊക്കെ കൂട്ടി വരുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയ ഏരിയ ഒന്നുമില്ല. അപ്പോൾ അവർക്കൊക്കെ പിന്നെ നിർത്താനും ഒരു ദിവസം ഒരു രാത്രി നിൽക്കാനും പോകാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് ഈ ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഫില്ലറിൽ നിൽക്കുന്ന ഏരിയയാണ്. ഈ ഏരിയയിൽ നമ്മളെ പ്രധാന കോൺഫറൻസ് ഹാൾ, മീറ്റിംഗ് കൂടാനുള്ള കോൺഫറൻസ് ഹാള്, അതുപോലെ പ്രെയർ ഹാളുകളാണ്. രണ്ട് പ്രെയർ ഹാളുകളും ഇവിടെ നമ്മൾ ഒതു കൊടുക്കാനുള്ള സംവിധാനം, ബാത്റൂം ഒക്കെ ഈ ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ട് നിർമ്മിക്കാനാണ്. ഇത് നമ്മൾ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇങ്ങനെ നിർത്തിവെച്ചൊക്കെയാണ്. ഇത് ഷീറ്റിട്ട് എങ്കിലും പൂർത്തിയാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സ്പേസാണ് ഫില്ലറിൽ നിർത്തിവെച്ചതാണ് ഇപ്പോൾ തൽക്കാലം. കോൺഫറൻസ് ഹാളിനുള്ള പ്രപ്പോസഡ് സൈറ്റാണിത്. ഉള്ള ഫില്ലറുകളും മറ്റുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു അറൗണ്ട് 190 നമ്പേഴ്സിന് ഉൾക്കൊള്ളാവുന്ന ഒരു മിനി ഓഡിറ്റോറിയമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ രണ്ട് പ്രെയർ ഹാളുകൾ, ആ പ്രെയർ ഹാളിൽ ഒന്നു ചെയ്യാൻ ബാത്റൂം ഉള്ള സൗകര്യം ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഭാഗത്തും. ഈ സ്പേസ് ആറോ പ്ലാന്റാണ്. ആറോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയാലിസിസ് സെൻറ്ററിന് ആറോ പ്ലാന്റ് വേണം. ആ ആറോ പ്ലാന്റാണിത്. ആറോ പ്ലാന്റ് നമ്മൾ ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 400 വെള്ളമാണ്. ഈ 400 വെള്ളം ഇവിടെ വെച്ചാണ് ആറോ സംവിധാനത്തിലൂടെ കൊണ്ടുപോയി പിന്നിട്ടാണ് നമ്മൾ താഴത്തേക്ക് വിടുക. അതിനുള്ള ആ റൂംസാണ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. നേരെ ഇതിൻ്റെ ജസ്റ്റ് മുകളിൽ ടാങ്കാണ്. ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഇവിടെ വെച്ച് ഫിൽറ്റർ ചെയ്ത് 400 ലിറ്റർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് താഴത്തെ ഫ്ലോറിലേക്ക് നമ്മൾ കൊടുക്കുക ഡയാലിസിൻ്റെ പർപ്പസിന് വേണ്ടി. മങ്കട ഹോസ്പിറ്റൽ അതാണ്. മങ്കട ഹോസ്പിറ്റലിന് ഒരു 20 ഡിസ്റ്റൻസാണ് നമ്മൾ ഈ സെൻറ്ററിലേക്കുള്ളത്. അപ്പോൾ മങ്കട ഹോസ്പിറ്റലിലെ പേഷ്യൻസ്, അവിടെ അഡ്മിറ്റുള്ള ആളുകൾ, അവിടെ ഉള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ, അതുപോലെ ലാബ്, മരുന്ന്, മറ്റു ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ വളരെ സൗകര്യമായ ഒരു ഏരിയയാണിത്. ഈ സ്ഥലം, ഇത് 25 സ്ഥലമാണ്. നമ്മൾ ഈ 25 സ്ഥലം നമ്മൾ 2016 74,00,000 കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ സ്ഥലത്താണ് ഈ ബിൽഡിങ് കയറിയിട്ടുള്ളത്. നമ്മൾ ഈ ആറോ പ്ലാന്റ് വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആറോ പ്ലാന്റിലേക്ക് വരുന്നത്
നമ്മൾ രണ്ടാമത്തെ സ്റ്റെയർ കേസിലോ, ഇത് നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ നമ്മളെ പ്രധാന സ്റ്റെയർ കേസാണ്, പ്രൈം സ്റ്റെയർ കേസാണ്, ആ പ്രധാന കോണിയാണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ മറ്റൊരു എൻഡിലുള്ള ഒരു കോണിയാണിത്, ഇത് ഫയർ എക്സിറ്റ് കൂടിയാണ് ഈ കോണി. ഈ കോണി താഴെ വരെ നമ്മൾ ചെന്നെത്തി നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പുറത്തേക്കുള്ള ഹോസ്പിറ്റൽ ഭാഗത്തേക്കുള്ള ഒരു മിനി എൻട്രൻസ് കൂടി അവിടെ ഉണ്ട്. നമുക്ക് ഫുഡ്, മെഡിസിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യാനുള്ള, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം, ഇതൊക്കെ വരുന്ന ഒരു എൻട്രൻസ് ആ ഭാഗത്തുണ്ട്. ഇതിലുള്ള ഒരു പ്രധാന മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതിൽ നമ്മൾ കിണറൊക്കെ കുത്തി നോക്കി, പക്ഷേ കിണറും കുഴൽക്കിണറും ഒന്നും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഈ ഏരിയ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇത് പുറത്ത് മങ്കട അനാഥശാലൻ്റെ സ്ഥലം, നമ്മൾ ഒരു കിണറിന് ജല നല്ല ഇഷ്ടം പോലെ വാട്ടർ സോഴ്സ് ഉള്ള വെള്ളം ഉള്ള ഒരു സ്ഥലം നമ്മൾ ആവശ്യപ്പെട്ടു. എത്തിയും കാരണം അത് ഇങ്ങനെ ഒരു സംരംഭത്തിനെന്നുള്ള നിലക്ക് നമുക്കുള്ളോട് അവിടെ കിണറെടുത്ത് വെള്ളം എടുക്കാൻ നമ്മളോട് പറഞ്ഞു. അങ്ങനെ അവിടെ വലിയ കിണറുണ്ടാക്കി, കുളമ്പാടെന്ന് പറയുന്ന സ്ഥലമാണ്, ഇവിടുന്ന് പിന്നെ ഒരു 750 മീറ്റർ ദൂരത്താണ് ആ സ്ഥലം. അവിടെ കിണറുണ്ടാക്കി നമ്മൾ വെള്ളം ഇങ്ങോട്ട് പൈപ്പിട്ട് കൊണ്ടുവരണം. അപ്പം അതും നമ്മളൊരു ബാധ്യതയാണ്. അതും നമ്മൾ അതിനുള്ള ഒരു സോഴ്സും അതിനുള്ള ഒരു സാമ്പത്തിക സോഴ്സും നമ്മൾ കണ്ടെത്തണം. കാരണം ഈ ഡയാലിസിനുള്ള ഒരു പ്രശ്നം, ഇപ്പം 50 ആൾക്ക് നമ്മൾ ഡയാലിസിസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 20,000 ലിറ്റർ വെള്ളമാണ്. 30,000 ഇപ്പം 10 മെഷീൻ വെച്ച് തുടങ്ങിയാൽ 30 ആൾക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ 12,000 ലിറ്റർ അതിന് വേണ്ടി മാത്രം വേണം. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ചെറിയ ക്ലിനിക്ക് പോലെ ഇവിടെ ആക്കുന്ന മെഡിസിനും ലാബും അതുപോലുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ, സാധുക്കൾക്ക്, സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആളുകൾക്ക് ആ സൗകര്യങ്ങൾ കിട്ടണം വേണം. അതേപോലെ ഇത് നിലനിൽക്കണമെങ്കിൽ, ഭാവിയിൽ ഒരു ഒരു സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഇതിന്നൊരു ചെറിയ ഇൻകം നമുക്ക് വേണം. ആ ഒരു ഇൻകം ലക്ഷ്യം വെച്ചും കൊണ്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് വിദേശത്ത് പോയിട്ട് ഇതുവരെ പിരിച്ചിട്ടില്ല, പക്ഷേ നമ്മളെ KMCC സുഹൃത്തുക്കളും മറ്റുമൊക്കെ സഹായിച്ചതാണ് ഇവിടെ പേ എത്തി നിൽക്കുന്നത്. അതേപോലെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. 5,000 രൂപയാണ് ഈ CS സെൻ്ററിൽ ഒരാൾ മെമ്പറാകാനുള്ള ഫീസ്. കാരണം നമ്മളിതിൻ്റെ ഒരു ഭാഗമാകണമെങ്കിൽ, ഇതിൽ പ്രവർത്തനം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മളൊരു ചെറിയ വിഹിതം ഇതിലുണ്ടാവണം എന്നാണ് നമ്മളെ ഒരു നിർബന്ധ ബുദ്ധി. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലൈബ്രറി ഉൾപ്പെടെ ഈ സാധാരണഗതിയിലുള്ളപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കൺസെപ്റ്റ് അല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് വരുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഹോട്ടലിലേക്ക് കയറിപ്പോകുന്നത് പോലെ സന്തോഷത്തോടുകൂടി വന്ന് സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അതാണ് നമ്മൾ കൗൺസിലിംഗ് സെൻറ്ററും അതുപോലെ നമ്മളെ ഈ ഫിസിയോതെറാപ്പി സെൻറ്ററും ലൈബ്രറി നിസ്കരിക്കാനുള്ള സംവിധാനം ഒക്കെ ഇതിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിന് ലക്ഷ്യം വെച്ചുള്ള ആളുകളുണ്ട്, അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം. നോമ്പ് കാലത്ത് നമ്മൾ ഫുഡ് MES മെഡിക്കൽ കോളേജിൽ ഇവിടെയും കൊടുക്കുന്നുണ്ട്. അതിപ്പോഴും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ ഉള്ള ഒരു സെൻ്ററാക്കി മങ്കട മണ്ഡലത്തിൽ നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക്, ആശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സെൻ്ററാക്കി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അതിന് ഉദാരമതികളെ എല്ലാവരെയും സഹായം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ചിലവാക്കിയത് ഒരു 2.5 CR നമ്മളിതിന് ചിലവ് വന്നിട്ടുണ്ട്, സ്ഥലം ഉൾപ്പെടെ. ഇനി നമുക്ക് അത്ര കാശെങ്കിലും ഉണ്ടെങ്കിലുള്ളത് നമ്മളെ മനസ്സിലുള്ളതുപോലെ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇത് ഈ സംവിധാനം ഇങ്ങനെ എത്തിയതൊക്കെ സാധാരണക്കാരായ ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. നമ്മൾ ബങ്കട ഏരിയയിൽ അത്ര, അല്ലെങ്കിൽ നമ്മളെ ഏരിയയിൽ അത്ര സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നുമില്ല. ഇതേ സമയം നമ്മൾ എല്ലാ വർഷവും റംദാനിൽ CS സെൻ്ററിന് കലക്ഷൻ എടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ കോഴിക്കോട്ടേക്കും മഞ്ചേരിയിലേക്കും ഒക്കെ കൊടുത്താണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് മങ്കടയിൽ അൽഹംദുലില്ലാ നമുക്ക് സ്വന്തം ഒരു സംവിധാനം ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സംവിധാനത്തിൽ സഹായിക്കാനാണ് നമുക്ക് വേണ്ടത്. ഇത് പൂർത്തിയാക്കണമെങ്കിൽ ഇനി നമുക്കൊരു ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിട്ടുള്ളൂ. ഇത് പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും സഹായം നമുക്ക് ആവശ്യമാണ്.